ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ഒരു മോൺ ഗൂഡസിൻ്റെ ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു നെക്ക് ഡിസൈനും അല്ല, ഒരു യോക്ക് ഡിസൈനും അല്ല, ഒരു യോക്കിൻ്റെ ബോർഡർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ യോക്കിൻ്റെ ബോർഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്ലെയിനായിട്ടൊരു യോക്ക് കുർത്തി ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ യോക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേപോലെ വരുന്ന യോക്കുകളിലെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് വരച്ചു കൊടുക്കാം, കാണുന്ന പോലെ അത്ര ഹെവി പാറ്റേൺ ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കാം. അതിന് ശേഷം അതിന് നമ്മൾ തുടങ്ങി ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ വരയ്ക്കാവുന്ന പാറ്റേൺ ആണ്, നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കാനറിയണം എന്നൊന്നുമില്ല, ഈ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. രണ്ട് സൈഡുകളിലേക്കും ഒരേപോലെ തന്നെ ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. നമുക്ക് സിമ്പിളല്ലേ, ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ച് കൊടുത്താൽ മതി, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ലൈൻ, അതായത് ഒരു സ്റ്റെം ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലീഫും അതുപോലെ ഇതുപോലെ ചെറിയൊരു പാറ്റേണുമാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഇടപെട്ട് ഇടപെട്ട് ഒന്ന് കൊടുത്താൽ മതിയാവും. ഇന്നിടത്ത് ഇന്നത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ലീഫും അതുപോലെ ഇതിന് ഇടയ്ക്ക് വരുന്ന ഒരു മൂന്ന് ലൈൻസ് പോലെ ഇതേപോലെ വരുന്നൊരു ഡിസൈൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അതിൽ നമ്മൾ സെൻറ്ററിലെ ലൈൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലും സൈഡിലേക്കുള്ള രണ്ടെണ്ണം കുറച്ച് ഹൈറ്റ് കുറഞ്ഞും വേണം വരയ്ക്കാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചുമ്മാ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഈ ഒരു പാറ്റേണിനകത്ത് വരുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫ് പാറ്റേണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലീഫ് പാറ്റേണൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതി ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മളിതുപോലെ ഒരു സൈഡൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്കും വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഗ്ലാസ് പെൻസിൽ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഡിസൈൻ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനുവേണ്ടി ഞാൻ കട്ട് ബീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കട്ട് ബീഡ്സാണ് എടുത്തേക്കണത്. കളറൊന്നും പോകത്തില്ല, നല്ലൊരു ബീഡാണ്. അതുപോലെ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കണത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ത്രെഡിൻ്റെ കളറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വർക്കിൻ്റെ ബാലൻസ് ആയിരുന്നുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഏത് കളറാണോ നിങ്ങളുടെ ക്ലോത്ത് ആ കളർ തന്നെ എടുത്തോണം ത്രെഡും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അത് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ റെഡ് കളറിലാണ് ചെയ്യുന്നതെങ്കിൽ റെഡ് കളർ നൂല് തന്നെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഒന്ന് ആദ്യമേ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിലിപ്പോൾ ലൈൻ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. നമ്മൾ മിക്ക വീഡിയോസിലും, അതായത് എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കുന്ന സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല പെർഫെക്ഷൻ ഭംഗിയായിരിക്കും ബാക്ക് സ്റ്റിച്ചിന്. അപ്പോൾ ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡർ ലൈൻസ് മാത്രം ഫില്ല് ചെയ്തതിന് ശേഷം ലീഫും മറ്റ് പാറ്റേൺസും ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഒന്നിച്ച് അങ്ങ് ചെയ്ത് പോവുകയാണ് ചെയ്യണത്. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടും അതുപോലെ സമയലാഭവും ഒക്കെ ആയിട്ട് തോന്നിയത് അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതേ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത്. ലീഫ് പാറ്റേൺ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ തന്നെ മൂന്ന് ലെയറുകളായിട്ടുള്ള ലീഫാണ് ചെയ്യണത്. ഇതേപോലെയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പാറ്റേണാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഈ ഇടയ്ക്ക് കൊടുത്തേക്കണ മൂന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നേരെ വരുന്ന ലൈൻസിൽ മൂന്ന് ബീഡ്സും സൈഡുകളിലേക്കുള്ളതിൽ രണ്ട് ബീഡ്സും ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോഴാണ് ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും അത്രയേ ഉള്ളൂ, അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മുടെ പാറ്റേൺ. ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ടും അങ്ങ് ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനല്ലേ, എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു എന്ന് കരുതി നിങ്ങൾക്ക് ഫെയർ ആയിട്ട് ഉടനെ ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ റഫായിട്ടൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കി മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത്. എന്തെങ്കിലും അതിനകത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാകുള്ളൂ. അപ്പോൾ അത് ചെയ്ത് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മളത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കമൻസായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമുക്ക്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നമ്പറും ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കോ ഒക്കെ മെസ്സേജ് അയച്ച് പറയാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ഇടത്ത് നമ്മളിതുപോലെ ഒരു 3 ബീഡ്സ് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ രീതിയിലാണ് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ അതൊരു ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയോ. അത് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും കമൻസുകൾ അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.